കോവിഡ് രോഗിയെ ക്വാറന്റൈനിൽ നിന്നും വീട്ടിലേക്ക് വിട്ടയച്ചു. ഗൾഫിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ആദ്യ വിമാനത്തിലെ കണ്ണൂർ സ്വദേശിയായ രോഗിയാണ് പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യവകുപ്പ് വിട്ടയച്ചത്. വിമാനം ഇറങ്ങി ക്വാറന്റൈൻ സെന്ററായ കണ്ണൂരിലെ ലോഡ്ജിലേക്ക് പ്രവാസികൾ പോവുകയായിരുന്നു. തുടർന്ന് 14 ദിവസം ഇവർ ലോഡ്ജിൽ കഴിഞ്ഞു. 14 ദിവസത്തിനുള്ളിൽ ഒരു പരിശോധനയും ഇവർക്ക് നടത്തിയിരുന്നില്ല. തുടർന്ന് 14-ാമത് ദിവസം ചിലരുടെ മാത്രം രക്ത സാമ്പിൾ എടുത്തു. റിസൾട്ട് വരാൻ വീണ്ടും 2 ദിവസം കാത്തിരുന്നു. തുടർന്ന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് 16-ാമത്തെ ദിവസമായപ്പോൾ ഇവരെ വീട്ടിലേക്ക് വിട്ടയക്കുകയായിരുന്നു. വീട്ടിലെത്തി പിറ്റെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ എത്തുന്നത്. ഉടൻ ആശുപത്രിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴും രോഗിയോട് കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് അധികൃതർ മറച്ചുവെച്ചു. കൊറോണ പ്രതിരോധത്തിലെ അതീവ ഗുരുതരമായ വീഴ്ചകൾ കേരളത്തെ കൂടുതൽ ദുരന്തത്തിലേക്ക് നയിക്കും. കാര്യങ്ങൾ കർമാന്യൂസിനോട് പങ്കുവെച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കൊറോണ രോഗി സംസാരിക്കുന്നു. വീഴ്ച പറ്റിയത് എന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പം 14 ദിവസത്തെ ക്വാറന്റൈൻ ഉള്ള സമയത്താണ് ഞങ്ങള് ലാസ്റ്റ് ടൈമിന് 20-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശ്രവൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ ഇവിടെ 4 പേരുണ്ടായിരുന്നു. 4 പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ശ്രവണ ചെക്ക് ചെയ്തിട്ട് അൾട്ടിമേറ്റ് റെസിഡൻസിയിലേക്ക് നമ്മൾ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്ന അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടാണല്ലോ ഞങ്ങളെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിടുക. അപ്പോ 22-ാം തീയതി ഞങ്ങളെടുത്ത് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം പോകാം, ബാക്കിയുള്ളവര് കുറെ ആൾക്കാരുണ്ട്, ഒരു 12 പേര്. അപ്പൊ അവരോടെല്ലാം പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ എന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, ആ റിസൾട്ട് അത് പിന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടുന്ന് ഒരു പേപ്പർ വന്നിട്ട് അതില് നമ്മള് സിഗ്നേച്ചർ ചെയ്ത് കൊടുത്തിട്ട് അവര് വാട്സപ്പിൽ അവിടെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ട് അവര് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടുത്തെ പോകാൻ വേണ്ടി പറഞ്ഞത്. പോകാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം സാധാരണ വീട്ടില് ഇങ്ങനെയുള്ളതെല്ലാം ഗവൺമെന്റ് വണ്ടിയിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടുവന്ന് വിടുന്നത് കാണുന്നത്. അപ്പോ ഇത് പറഞ്ഞ് പ്രൈവറ്റ് വണ്ടിയിലാണ് പോണ്ടേന്ന് പറഞ്ഞു. അത് പോണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പോ എല്ലാവർക്കും കുറച്ച് ദൂരമുള്ള ആൾക്കാരെല്ലാം അവർക്കെല്ലാം ടാക്സി അവര് അറേഞ്ച് ചെയ്ത് കൊടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു ഓട്ടോയിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഓട്ടോയിൽ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളെ ഭാര്യ അനിയത്തിന്റെ ഓട്ടോ ഡ്രൈവറെ ഓട്ടോ ഉള്ളതാണ് അവന്റെ സ്വന്തം. അപ്പൊ അവനെ വിളിച്ചിട്ട് ഞാൻ എന്നെ അവൻ വീട്ടില് കൊണ്ടുവന്ന് വിട്ട് അവൻ നേരെ ഇങ്ങ് വന്നു. അത് കഴിഞ്ഞ് വീട്ടില് പോയി പിറ്റേ ദിവസമാണ് പറയുന്നു ഉച്ച സമയത്ത് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ചെറിയ സംശയമുണ്ട്, അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, വൈകുന്നേരം വണ്ടി വരും, നിങ്ങൾ പോണെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഒന്നും ഇങ്ങനെ പോസിറ്റീവ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആംബുലൻസിൽ കയറി എങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞ അഞ്ചര കണ്ടിയാ ഓ ഞാൻ പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി വന്ന് പിന്നെ സംസാരിച്ച പിന്നെ രാത്രി അവരടുത്ത് ഓരോരുത്തരും വയലത്തിന്റെ ആൾക്കാരെല്ലാം വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ ഇത് പ്രശ്നം, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല, ഇത് എന്തോ സംശയം ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇത് പോസിറ്റീവ് ആണ്. ഇനി നാട്ടിലെല്ലാം തന്നെ പാട്ടായി. ഈ പാവം പ്രവാസി ക്വാറന്റൈനിൽ നിന്നും ചാടി വന്നതാണെന്ന്. ഇദ്ദേഹത്തെയും കുടുംബത്തെയും നാട്ടിലാകെ ക്രൂശിച്ചപ്പോൾ ആരോഗ്യവകുപ്പും അതിന് മൗനാനുവാദം നൽകി. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ അവർക്ക് അതാവശ്യമായിരുന്നു. വീണ്ടും കൊറോണ രോഗി പറയുന്നത് കേൾക്കാം. അതെ, കഴിഞ്ഞല്ലേ പിന്നെ നാട്ടിലെല്ലാം പറയുന്നത് നമ്മള് ക്വാറന്റൈനിൽ ചാടി വന്നിട്ടാണ് നമ്മള് ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞിട്ടോട്ടാ മാനസിക ഇത്. എല്ലാവർക്കും നാട് മുഴുവൻ ക്വാറന്റൈൻ ഇതായി, എല്ലാം ബ്ലോക്കാക്കി, ഒട്ടാകെ മാനസിക പ്രശ്നം വന്നു. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, കൊറോണ രോഗികളെ ഒരു കാരണവശാലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന സത്യം കൊറോണ രോഗി തന്നെ നമ്മോട് പറയുന്നത് കേൾക്കുക. പനിയില്ല, ചുമയില്ല, ക്ഷീണമില്ല, നല്ല ആരോഗ്യവാൻ തന്നെ. അതായത് ഈ പനി നോക്കി രോഗിയെ കണ്ടെത്തുന്ന നീക്കങ്ങളെല്ലാം വെറും തട്ടിപ്പും പ്രഹസനവും തന്നെയാണ്. യഥാർത്ഥ രോഗികൾ എത്ര എന്ന് ആർക്കും അറിയില്ല. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരാണ് ഭൂരിഭാഗം പേരും. ചികിത്സയിലുള്ള രോഗി ഈ അറിവ് പങ്കുവെക്കുന്നു. നിങ്ങൾക്ക് ഒരു കോവിഡ് രോഗി എന്ന നിലയിൽ നിങ്ങൾക്ക് ശരീരത്തിന് അനുഭവപ്പെടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇല്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇതുവരെക്കും നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങളേ ഇല്ല, ഒരു ലക്ഷണമില്ല. ഇപ്പൊ ഞങ്ങളെ കൂടെ വേറൊരുത്തരുണ്ട്, അവർക്കും അങ്ങനത്തെ ലക്ഷണങ്ങൾ ഒന്നുമില്ല. പനിയോ ചുമയോ ജലദോഷമോ ഒന്നുമില്ല. ഒന്നുമില്ല.
ഓക്കെ, എന്തൊക്കെ മരുന്നുകളാണ് നിങ്ങൾക്ക് തരുന്നത് അവിടെ? മരുന്നുകളൊന്നുമില്ല, ഒരു വിറ്റാമിൻ ഗുളിക മാത്രമുണ്ട്. മറ്റൊരു അതീവ ഗുരുതരമായ സത്യം കൂടി പുറത്തു വരികയാണ്. വിദേശത്ത് നിന്നും കോവിഡ് ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും വരുന്നവർക്ക് പോലും കോവിഡ് ടെസ്റ്റ് നടത്തുന്നില്ല. പ്രവാസികളെ ക്വാറന്റൈൻ ചെയ്ത് 7-ാമത്തെ ദിവസം ടെസ്റ്റ് നടത്തണം എന്നാണ്. എന്നാൽ ഇതൊന്നും ചെയ്യുന്നില്ല. അനേകം പേർ വരുന്നു. ഒരു വഴിപാട് പോലെ 14 ദിവസം ക്വാറന്റൈൻ നിർദ്ദേശിക്കുന്നു, പിന്നെ അവരെ വിടുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ. ഗൾഫിൽ നിന്നും എത്തി ഇപ്പോൾ ചികിത്സയിലുള്ള കോവിഡ് രോഗി തന്നെ ഇത് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ക്വാറന്റൈൻ ആയിട്ടുള്ള എല്ലാവരുടെയും എല്ലാവർക്കും കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ ഞങ്ങളിപ്പം ഈ കോഴിക്കോട് നിന്ന് വന്ന ഫ്ലൈറ്റില് ഇപ്പൊ 4 പേരുള്ളത് മാത്രം, അവർക്ക് മാത്രം, അവരെന്നെ ഏജ് ജാസ്തിയുള്ളവരാണ് ഞങ്ങളെല്ലാം, ഈ 4 പേരും അവരത് മാത്രം ചെയ്തത്, ബാക്കിയുള്ളവരത് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ 8-ാം തീയതി വന്ന സൗദി എന്ന് പറഞ്ഞ അവരെ ആൾക്കാരുണ്ട്, അവരെ ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 65 വയസ്സുണ്ട്. എനിക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതിന്റെ എല്ലാം മരുന്നായിരിക്കുന്നുണ്ട്. ചെറിയ ഒരു ഗ്രൂപ്പിനെ പോലും ടെസ്റ്റ് നടത്താൻ ഇപ്പോൾ കേരളത്തിന് സാധിക്കുന്നില്ല. അപായത്തിന്റെയും അപകടത്തിന്റെയും വൻ മുന്നറിയിപ്പുകൾ തന്നെയാണ് ഇത്. മേനി പറയാതെ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ സമയം അതിക്രമിച്ചു. ഒരുപാട് ഒരുപാട് ഗുരുതര വീഴ്ചകൾ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഈ തെളിവുകൾ സർക്കാരിലേക്ക് സമർപ്പിച്ച് കൃത്യമായി കർമ്മ ന്യൂസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.